അപ്പൊ നമ്മൾ നമ്മുടെ ചാക്ക് മാർക്കിലെ മുതലാളി വന്ന് കണ്ടു. ചാക്ക് മാർക്കിനെ പറ്റി ഒരു കഥ ഞാൻ പറഞ്ഞേ. ചാക്കോടെ ചാക്കും മാർക്കിന്റെ മാർക്കും മാർക്കോസിന്റെ മാർക്കും ചേർത്താണ് സംഭവം ശരിയാട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാനതൊന്ന് കേൾക്കാതാണ്, ഇങ്ങനെ ജസ്റ്റ് ഒരു റൂമർ പോലെ കേട്ടു. അപ്പൊ എന്തായാലും നമ്മുടെ മുതലാളിയെ പറ്റി, നമ്മുടെ മുതലാളി കം എവറിത്തിങ് ആണിത്. പേര് ജിബിച്ചാൻ, നമ്മുടെ ചങ്കുപടിയാണ്. മീൻ വളർത്ത് നടത്തിക്കൊണ്ട് ഇപ്പൊ മുടി തീറ്റി വളർത്തും, മുടി വെട്ടാൻ മറന്നുപോയി. വലിയ മുടിയാണ്, എത്ര വർഷമായി തീറ്റി വളർത്തുന്നു. ഞാനും വലിയ ആഗ്രഹിച്ച് വളർത്തണം എന്നൊക്കെ വലിയ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ, കഴിഞ്ഞ ഒരാഴ്ച മുന്നേ. അപ്പൊ തന്നെ അതിന് മുന്നേ എനിക്ക് പനിയൊക്കെ അടിച്ച് തകർന്ന് തരിപ്പണം, ആരാണ്ട് പ്രാഗിയാന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ പോട്ടെ. അപ്പൊ അച്ഛാ ഇവിടെ കസ്റ്റമറൊക്കെ വരുന്നുണ്ടല്ലേ, ഒരു കസ്റ്റമർ വന്നിട്ട് പോയി. ഇറങ്ങി പാ, ഇറങ്ങി പാ, ഇറങ്ങി പാ, വാ 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 വാ, ഒരു 10 കിലോ മീനൊക്കെ വാങ്ങിച്ചു വാ. അപ്പൊ ഇത് ഇതാരാ, ഇതേ ഇദ്ദേഹം വാ. പേരെങ്ങനാ? ഉണ്ണി. ഇത് നമ്മുടെ ചങ്ക് ബണ്ടിയാണ്. ഹായ്, വാ 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 വാ. അപ്പൊ എവിടെയാണ് സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞതാ. അപ്പൊ അച്ഛനുണ്ട്. അച്ഛാ എന്നോണ്ട് വിശേഷം? ഇത് നമ്മുടെ ജീവിച്ചാന്റെ കുഞ്ഞാണ്. അച്ഛായൻ നമ്മുടെ പറന്നിലത്തെ നമ്മുടെ ചെറിയ പേര് ഞാൻ മറന്നുപോയി. ആ സാമൂച്ചാൻ, സാമൂച്ചാൻ്റെ വീടതല്ലേ? ആണ് സാമൂച്ചാൻ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട് ഇവിടെ, ഫാമിലി ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഉണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ ജീവിച്ചാൻ്റെ മൂത്ത മോനുണ്ട്. ഹാ, എന്തുകൊണ്ട് വിശേഷം? നമുക്ക് ചെറുക്ക നേരെ ഫാമിലോട്ട്. അപ്പൊ ഇവിടെ ഇവിടുത്തെ എങ്ങനെയാണ് ഇത് സംഭവങ്ങൾ, അതൊന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഇതിപ്പോ നമ്മൾ ചെയ്ത സിസ്റ്റത്തിലാണ് മീനെ വളർത്തുന്നത് അല്ലേ. പിന്നെ അതിലാണ് ഇപ്പൊ നമുക്ക് ഒരു ഇത് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ പുതിയതായിട്ട് ചെയ്ത ഫാമാണ്. യൂറോപ്യൻ മെതഡിലാണ്, വെളിയിൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഫാം ഇപ്പൊ നമ്മൾ 2 ടാങ്കാ ചെയ്ത്. ഇതിൽ ഒരു ടാങ്കിൽ അത് തന്നെ 80,000 ലിറ്റർ കപ്പാസിറ്റി, സോറി 80,000 ലിറ്റർ കപ്പാസിറ്റിയാണ് വെള്ളത്തിൽ. നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഓക്സിജൻ ഡയറക്റ്റ് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബയോമീഡിയാസ് ഉണ്ട്. ഓരോരോ ഡൗട്ട് ചോദിച്ചു, ഇതിനെടുക്കുന്ന വേസ് വെള്ളത്തിൽ നിന്നാണോ നിങ്ങൾ ഇതിന് എല്ലാം എല്ലാം വിടുന്നല്ലേ? കപ്പ ഇവിടെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് വരുന്ന വേസ്റ്റ്, പയറുണ്ട്, ചോളമുണ്ട്, ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഇവിടുന്ന് വേസ്റ്റ് വെള്ളം എടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുക്കും, 2 കൂടുമ്പോൾ നമ്മൾ വേസ്റ്റ് വെള്ളം എടുത്ത്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഈ ടാങ്കിലാണ് നമ്മൾ അന്നൊന്ന് വന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു. അപ്പൊ മീനൊക്കെ നല്ല തുള്ളിച്ചാടി നടക്കുവാണ് കേട്ടോ. ഇതിനകത്ത് ഇത് ഏകദേശം എന്തുമാത്രം ലിറ്റർ? ഇത് ഇതാണ് ഞാൻ പറഞ്ഞത്, 80,000 ലിറ്റർ വെള്ളം ഇതിനകത്തുള്ളത് അല്ലേ. 80,000 ലിറ്റർ വെള്ളമാണ് ഈ ഒരു ടാങ്കിലുള്ളത്. നമ്മളൊരു പ്രൊഡക്ഷൻ എടുക്കാൻ ഉദ്ദേശം, നമുക്ക് ഈ ഒരു ടാങ്കിൽ പ്രൊഡക്ഷൻ എടുക്കാൻ നമുക്ക് 6,000 കിലോ മുതൽ 7,000 കിലോ വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മളിത് ഒരു ഓക്സിജൻ ജനറേറ്റർ ആണ്. ഇത് ഇവിടെ ഡയറക്റ്റ് ഓക്സിജൻ ആണ് നമ്മൾ പമ്പ് ചെയ്ത് ഇപ്പൊ നമുക്ക് സർവീസിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ പേരെങ്ങനെ? ത്യാഗു. വീട് എവിടാ? കൊല്ലത്ത്. മാസ്കൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചേരണേ. ഏത്? ആ ഇതാണ് ത്യാഗു ചേട്ടൻ. ചേട്ടനല്ലേ, കൊല്ലത്തുനിന്ന് വരും. അടുത്ത് വേറെ ഈ ഒരു ഫാം മാത്രമാണോ? ഇവിടെ മാത്രമേ ഉള്ളു അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നടക്കട്ടെ കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണം. അപ്പൊ മുതലാളി കാര്യങ്ങൾ പറയും. ഇതിപ്പോ നമുക്ക് വരുന്ന ഇതൊരു ടാങ്കാണ്. ടാങ്ക് നമ്മളിപ്പോ അല്ല, ഒരു ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ഇതിനകത്ത് ഏതെല്ലാം ടൈപ്പിലുള്ള മീനാണ് നിങ്ങൾ ഇതിനകത്ത്? ഇത് റെഡും ആണ്, ബ്ലാക്കും ആണ് കിടക്കുന്നത്. ഒന്ന് പൊന്തി വരുമോ ഇത്? വെള്ളം നിങ്ങൾ മാറുന്നേയില്ല? ഇപ്പൊ ഈ വെള്ളം വന്നിട്ട് ഇത് ഡ്രം ഫിൽട്ടർ ആണ്. ഡ്രം ഫിൽട്ടർ. ഈ ഡ്രം ഫിൽട്ടർ സോളിഡ് വേസ്റ്റ് ആയിട്ടുള്ളതെല്ലാം നമ്മളിവിടെ കളക്ട് ചെയ്യും. ഇത് ആ ഒരു ഡ്രമ്മിൽ കൂടെ നമുക്ക് വെളിയിൽ പോകും. ഓക്കെ 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 ഓക്കെ. ഇതിങ്ങനെ ഷഫിൾ ചെയ്യോ? ഇത്രയും ടൈമിൽ അതൊരു ഇതാണ് ബയോമീഡിയാസ് ആണ്. അതായത് ഇവിടുന്ന് അവിടെ പോയി രണ്ടും ഒരു സാധനം തന്നെ. ബയോമീഡിയാസ് അവിടെ വന്നിട്ട് നമ്മൾ ആ വഴി മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് യുവി വരും. യുവിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസ് കാര്യങ്ങളെ എല്ലാം വെള്ളത്തിലുള്ളതിനെ എല്ലാം കൊന്നുകളയും. ഓക്കെ. എന്നിട്ട് ഈ യുവി വഴി വീണ്ടും ഈ വെള്ളം അതേ പോണ്ടുകളിൽ തിരിച്ചു പോകും. തിരിച്ചു പോകും. ഇത് ഈ പോണ്ട് ആ വലിയ പോണ്ട്. വലിയ പോണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സെയിം സംഭവമാണ് ഇത്. ഇതെന്ത് മീനാണ്? തിലാപ്പിയ തന്നെയാണ് അല്ലേ. തകർത്തു ഇവിടെ, ഭയങ്കര ബഹളമാണല്ലോ.
ഫുഡ് കൊടുത്തില്ലെന്നൊന്നും അല്ലേ? ഫുഡ് കൊടുക്കാൻ സമയമാകുന്നില്ല. വൈകിട്ടത്തെ സമയമായി വരുന്നു. ഇപ്പൊ എത്ര ഇത് എത്ര മാസം പ്രായമുണ്ട് ഇപ്പൊ? കറക്റ്റ് ഇപ്പൊ 4 മാസം പ്രായമായ മീനാണ്. 4 മാസം പ്രായമായിരുന്നു. അപ്പൊ നോർമലി നിങ്ങൾ എങ്ങനെ ഇത് ഇങ്ങനെ ഹാർവെസ്റ്റ് എങ്ങനെ നിങ്ങളുടെ? നമ്മൾ 6 മാസം ആകുമ്പോഴാണ് ഇത് ഹാർവെസ്റ്റ് എടുക്കുന്നത്. ഹാർവെസ്റ്റ് എടുക്കും. 6 മാസം ആകുമ്പോൾ ഇതിന്റെ ഹാർവെസ്റ്റ് എടുക്കും. ഇതിൽ അതേപോലെ ഒരു നമുക്ക് 1000 കിലോ അല്ലെങ്കിൽ 7000 കിലോ വരെ നമുക്ക് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും. പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോർമൽ ആയിട്ട് ചെയ്യുന്ന ടാങ്കുകൾ മേളിലുണ്ട്. അപ്പൊ ഇത് ഒരു ഡൗട്ട് ചോദിച്ചു. അപ്പൊ നമുക്ക് ഈ ടാങ്ക് ഓരോ ടാങ്ക് വൈസ് ആയിട്ട് നമുക്ക് ഈ ടാങ്കിന് മൊത്തം 80, 160, 160,000 ലിറ്റർ വെള്ളമുണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് എന്തുമാത്രം ഈ ടാങ്കിനകത്ത് തന്നെ എന്തുമാത്രം മീൻ നമുക്ക് ഇടാം? നമുക്ക് അത് നമുക്കൊരു പ്രൊഡക്ഷൻ നമുക്ക് 1000 ലിറ്ററിന്റെ അകത്ത് നമുക്ക് 70 കിലോ മുതൽ 80 കിലോ വരെ കിട്ടുന്ന ഒരു ലെവൽ നമുക്ക് മീനെ ഇടാം 1000 ലിറ്ററിന്. അതായത് നമ്മളിവിടെ ഓക്സിജൻ ഡയറക്റ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ ഇത് ബ്ലോവറിൽ കൂടെയുള്ള എയർ ആണ്, അത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓക്സിജൻ പമ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 100% കൂടുതൽ മീനുകളെ ആഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മുടെ വെള്ളത്തിന്റെ PPT 7 PPM ഇതിനകത്ത് മേളിലായിരിക്കും. നമുക്ക് സ്റ്റാഫ് അതെല്ലാം ഇവിടെ മാനേജ് ചെയ്യാനുണ്ടോ? നമുക്ക് നമ്മൾ ഡെയിലി മോർണിംഗിലും ഈവനിങ്ങിലും നമ്മൾ ഓക്സിജൻ ചെക്ക് ചെയ്യുമ്പോൾ അത് അതിന്റെ ലെവലിൽ കുറവാണോ എന്താണ് ഡെയിലി ചെക്ക് ചെയ്യുക. അതേപോലെ വെള്ളത്തിന്റെ പാരാമീറ്റേഴ്സുകൾ 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ എല്ലാ ദിവസം ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മേലാണ് നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലേ, ഒന്ന് കാണിക്കണം മീൻ ഒന്ന് കൊടുക്കാൻ പോവാണ്. ഇതെന്താ സംഭവം? ഇത് പെല്ലറ്റ് തീറ്റ അല്ല, നമ്മൾ വേറൊരു വേസ്റ്റുള്ള കാര്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. ഈ പെല്ലറ്റ് തീറ്റ് മാത്രമേ നമ്മൾ കൊടുത്ത് വളർത്തുള്ളൂ. അതിന് മറ്റേ സാധാരണ കോഴി വേസ്റ്റ് സാധനങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മീൻ്റെ അകത്ത് നെയ് കൂടുകയും ചെയ്യും. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെ കാരണം പിന്നെ നമുക്ക് ഈ വെള്ളം നമ്മൾ മാറ്റാത്തത് കൊണ്ട് ഒരു കൾച്ചറിന് ഇതേ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ കോഴി വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളവും പെട്ടെന്ന് ചീത്തയാവും, നമുക്ക് ആ വെള്ളം മാറ്റേണ്ടി വരുന്ന അവസ്ഥ. ഈ ഒരു തീറ്റയാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ചാടി ചുറുക്കാണ് കിട്ടിയ ചാൻസ്. അവര് അമ്മം കളിയാണ് ഇവിടെ കേട്ടോ, അമ്മം കളിയാണ്. കാണിച്ച് നല്ല സഹിക്കും കേട്ടോ. ഇതിനകത്ത് ഫിലാപ്പിയും റെഡും, റെഡ് ഫിലാപ്പിയും ബ്ലാക്കും കിടക്കും. റെഡ് ഫിലാപ്പിയ ബ്ലാക്ക് അല്ലേ? റെഡും ബ്ലാക്കും ആണ് കിടക്കുന്നത്. പക്ഷെ അത് നല്ല ബ്ലാക്ക് ഉണ്ടോ അപ്പുറത്ത് കിടക്കുന്നത്? അത് ഫുള്ള് ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്ക് ആണ്. നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ. ഇത് നല്ല സന്തോഷമാണ് കേട്ടോ. നിങ്ങളല്ലാതെ ഇതല്ലാതെ വേറെ മീൻ കഴിക്കുന്ന നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വരാലിനെ കൂടി ഇട്ടിട്ടുണ്ട് അല്ലേ? വരാലിനെ അപ്പുറത്തെ ടാങ്ക് കൂടി തീറ്റ് കൊടുക്കും. തീറ്റ് കൊടുത്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ടാങ്ക് നമ്മൾ ഇടാൻ പോവാണ്. ഓക്കെ. ഇവിടെ എല്ലാം ഉണ്ടല്ലേ മിക്സ്, വെള്ളയും ബ്ലാക്കും രണ്ടും എല്ലാം ഉണ്ടല്ലേ? അതാണ് നല്ല ബ്ലാക്ക് കളറിലെ മീൻ നോക്കി. പെടപെടയ്ക്കുന്ന മീൻ, പെടപെടയ്ക്കുന്ന മീൻ. ഓടിവായോ നാട്ടുകാരെ, ചിറ്റാറിൽ പെടപെടയ്ക്കുന്ന മീൻ. അയ്യോ ഓടിവായോ എല്ലാം മാറിയിട്ടല്ലേ. മതി 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 മതി. ആണ് അടുത്ത സെറ്റപ്പ് ആണ് ഇതിന്റെ. ഓക്കെ. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഞങ്ങൾ പോയി, ഇച്ചിരി വൈകാരിതയിലായി പോയി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റാ സിസ്റ്റം ആണ്. നോർമൽ റാ സിസ്റ്റം അല്ലേ. നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കക്കയുണ്ട്, കടലിൽ നിന്ന് കിട്ടുന്ന കക്ക. ആ ഫിൽട്രേഷൻ ടാങ്കിൽ, അത് ഫിൽട്രേഷൻ ടാങ്കാണ്. എന്നാൽ അതൊരു 4 പാർട്ടീഷനാക്കി ചെയ്തിരിക്കുകയാണ്. കക്ക അതിനകത്ത് ഇട്ടേക്ക. അതിൻ്റെ അകത്ത് കക്ക വരുന്നുണ്ട്. അതുപോലെ മാറ്റ്, അതായത് ഈ ഒരു ടൈപ്പ് മാറ്റുകൾ വരുന്നത്. അതായത് കക്ക പറഞ്ഞല്ലേ, ഇത് മാറ്റ് വരുന്നുണ്ട്. ഈ മാറ്റ് അല്ലേ, ഈ മാറ്റ്. ഈ വേസ്റ്റുകൾ ഫുള്ള് നമ്മൾ ഇതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ബാക്ടീരിയാസ് ഇതിന് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും. കക്ക ഇടുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അകത്തെ PHനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നോർമൽ സിസ്റ്റമാണ്. ഇതിൽ നമുക്കൊരു 800 കിലോ 1000 കിലോ പ്രതീക്ഷിക്കാനേ പറ്റും. 800 കിലോ 1000 കിലോ പ്രതീക്ഷിക്കാനേ പറ്റും. ഇത് നമുക്കൊരു 56,000-60,000 ലിറ്റർ വെള്ളമുണ്ട്. വെള്ളമുണ്ട് ഈ ഒരു ടാങ്കിൽ. ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ട് അതുപോലെ അപ്പുറത്ത് ദിവസം മീൻ ഇട്ടിട്ടില്ല. നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതിനകത്താണ് കക്ക ഇട്ടേക്കുന്നത്. കാണാൻ പറ്റുമോ? അടിയില്ല, വെള്ളം അല്ലേ. അപ്പൊ പിന്നെ പറ്റത്തില്ല. അപ്പുറത്തും അപ്പുറത്തും ടാങ്കുണ്ട്, ഇപ്പുറത്തും ടാങ്കുണ്ട്. അപ്പൊ മാസമായിട്ട് മീൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മുടെ
സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. ഉറപ്പായിട്ട് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ നാട്ടിൻപുറത്തെ കോഡൊന്നും ഇല്ല. ഓക്കെ, ഇത് പിന്നെ തീറ്റി കൊടുക്കുക, എയർ ഓഫ് ചെയ്തിട്ടാണ്. നിങ്ങൾ തുടക്ക സമയത്ത് ഇത് ഇങ്ങനെയാണ് തുടങ്ങിയത്? ഇല്ല, തുടക്ക സമയം ഞാൻ കാണിക്കാം. നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ ഫാം നമുക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ. അതോ ഇവിടുത്തെ മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിക്ക്. ഇത്രയും പേര് നിൽക്കുന്നോണ്ട് വലിയ പാടാ, വലിയ പാടാ അല്ലേ. ആ, ഇവിടെ കടന്ന് മറിയാണെങ്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ മീനും കണ്ടല്ലോ. ഇത് ഏകദേശം ഇത് എത്ര മാസം പ്രായമായുള്ള മീനുകളാണ്? നമ്മൾ പിടിക്കാൻ പ്രായമായ മീന ഇത് നമുക്കൊരു 300 ഗ്രാം. നോർമലി ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഒരു മീനിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ അത് സെയിലാക്കും? നമുക്ക് ആറ് മാസമാണ്. ആറ് മാസം, ആറ് മാസത്തിനുള്ളിൽ നിങ്ങളെ സെയിലാക്കും. ഏറ്റവും മാക്സിമം വലിപ്പം എത്ര? ഏകദേശം എന്ത് മാത്രം? 450 ഗ്രാം, 500 ഗ്രാം. ഇവിടെ തന്നെ സ്റ്റാളും കാര്യങ്ങളൊക്കെ? സ്റ്റാളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്ത് ഓർഡർ അനുസരിച്ച് നിങ്ങൾ എത്തിച്ചു കൊടുക്കും. എത്തിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ചുറ്റാറും പടശ്ശേരി, സോറി, ചുറ്റാറ് പെരുന്നാട് സുഖത്തോടെല്ലാം നമ്മൾ ഓർഡർ എത്തിച്ചു കൊടുക്കും. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത് ഇവരുടെ തുടക്കം തൊട്ടുള്ള ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു ഫാം കൂടി ഇനി നമുക്ക് കാണണം. അപ്പൊ എന്തായാലും മാസമായിട്ട് സംഭവങ്ങളുണ്ട്. അപ്പൊ നേരെ വന്നു കഴിഞ്ഞാൽ നല്ല കിടുക്കൻ സംഭവങ്ങളൊക്കെ കാണാം. കാഴ്ചക്കാരെ അലോ ചെയ്യോ, കാഴ്ചക്കാരെ അലോ ചെയ്യും കേട്ടോ, കാഴ്ചക്കാരെ അലോ ചെയ്യും. അപ്പൊ വന്ന് കാണാം, മീൻ വാങ്ങിക്കണം, മീൻ വാങ്ങിക്കാം. കാര്യങ്ങളൊക്കെ എന്ത്, ഇതൊരു ഫാം ടൂറിസം പോലെ ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ? അതോ ഫാം ടൂറിസം പോലെ ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ. ഇവിടെ ഇങ്ങനെ ഇവരുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അത്യാവശ്യം മീനിന് വരുന്ന ഫുഡുകളും ആ ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെയാണ് ഇവരുടെ കാര്യങ്ങൾ മെയിൻ്റെനൻസ് റിലേറ്റ് ചെയ്ത് ആ നിങ്ങൾ ഫയലും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അച്ഛൻ വരല്ലേ, വി സി ചാക്കോ ആൻഡ് പി കെ മാർക്കോസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പൊൻതൂവലുകൾ, നാച്ചുറൽ ഹെൽത്തി ഡെലിഷ്യസ്. ഓക്കെ, രണ്ടുപേരും അച്ഛനെ എനിക്കറിയാം, അച്ഛനെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. റാന്നിക്കാനാണ് അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും കാണാം. അതേപോലെ ഈ വർഷം നമ്മുടെ ഫിഷറീസ് പത്തനംതിട്ട നമുക്കൊരു അംഗീകാരം കിട്ടി, മത്സ്യകൃഷി മികവിന് അംഗീകാരം കിട്ടി, ജെ വി പി മാർക്കോസ്. ഓക്കെ, അപ്പം എന്തായാലും നടക്കട്ടെ. അപ്പം നമുക്കിനി ബാക്കി താഴെയുള്ള കാഴ്ച കാണാം. ഒക്കെ സമയത്തുണ്ടായിരുന്ന ഫാം അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്, അത് കഴിഞ്ഞ ശേഷമല്ലേ ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് 1, 2, 3 എന്ന് പറഞ്ഞെല്ലാം ഡെവലപ്പ് ചെയ്തല്ലേ. എല്ലാത്തിനും മീൻ കിടക്കോട്ടോ, വെള്ളം പോയി ഇഷ്ടം പോലെ കിടക്കുകയാണ്. അപ്പോൾ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ സെക്ഷൻ തിരിച്ചിട്ടാണ് അവർ ഫാമിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു എൻട്രി ഉണ്ട്, അത് തന്നെ. ഇവിടെ ഫോട്ടോ സ്ഥലവിടെ നല്ലെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും ഭാഗ്യത്തെല്ലാം ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നത് ചെയ്തല്ലേ. അത് ചെറിയ ടാങ്കുകളാണ്. ഇതൊക്കെ നെറ്റ് തൊട്ട് വയർ മെഷ് വെച്ചിട്ട് നിങ്ങൾ ചെയ്തല്ലേ. അതിപ്പോ ഇവിടുത്തെ ടാങ്ക് അഴിച്ചു മാറ്റിയതാണ്. സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ആ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുരുമ്പിക്കും. നമ്മള് അഴിച്ചു പിടി വെച്ച് പെയിന്റ് ചെയ്തതിന് ശേഷം തിരിച്ചു സ്റ്റാർട്ടിങ് ചെയ്ത ഈ അതിന് ശേഷം ചെയ്ത പോണ്ട് ഇതാണ്. ഇത് ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡാണ്. ബയോഫ്ലോക്ക്, ബയോഫ്ലോക്ക് ആണ്. ഇതിൽ തന്നെ നമ്മൾ ഒരു ബാക്ടീരിയാസിനെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഈ മീനിന്റെ വേസ്റ്റിനെ ആ ബാക്ടീരിയ കഴിക്കുകയും ആ ബാക്ടീരിയ മീൻ കഴിക്കുകയും ചെയ്യുന്നു. സൈക്കിൾ ആയിട്ട് തന്നെ നടക്കും. അതുകൊണ്ട് ഇവിടെ ഈ വെള്ളവും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതേ വെള്ളം തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണേലും ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് മീൻ ഇപ്പോൾ ഉണ്ട്, ഇതിനകത്ത് മീനുണ്ട്. ഇത് നമുക്ക് ഒരു 300 to 400 kilo മീനെ കിട്ടും. ഇതുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയൊരു പ്രൊഡക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ വേറെ റാസിസ്റ്റത്തെ കുറിച്ച് ചിന്തിക്കുക. ആദ്യം പറഞ്ഞില്ല ഞാൻ, നമ്മൾ രണ്ടാമത് കണ്ട 800 kilo മീൻ എന്ന് പറഞ്ഞാൽ 1,000 kilo വരെ. അതിന് ഇതിപ്പോ അതിലും കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ചെറിയ ഏരിയയിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വെളിയിൽ നിന്ന് മെഷീൻ ഇറക്കുകയും യൂറോപ്പിൽ അവരുടെ ഒരു സേഫ് കൂടുതൽ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് അതാണ്, 7,000 to 8,000 kilo വരെ ഇപ്പോഴത്തെ രീതി വന്നത്. ഓക്കെ ഓക്കെ, കുറച്ച് സ്ഥലത്ത് കൂടുതൽ പ്രൊഡക്ഷൻ. ഓക്കെ ഓക്കെ, അതിപ്പോ ഇത് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ ബയോഫോക്കിലാണ് കിടക്കുന്നത്. താഴെ വന്നിരിക്കുന്നത് അത് അടുത്ത ഇതിപ്പോ നമ്മൾ ഇട്ടേക്കുന്ന വരാലാണ്. ഇതിനകത്തല്ലേ, ഇതിന്റെ വരാലാണ്, നെറ്റ് മേളിൽ കെട്ടിയിരിക്കുന്നു. വലിപ്പമുള്ള വരാലാണ്, ഇതിനകത്ത് ഫുള്ള് വരാലാണ് കിടക്കുന്നത്. വരാൽ കാണോ? ഇല്ല ഇല്ല, വരാലിനെ അവരങ്ങനെ പെട്ടെന്ന് വിസിബിൾ ആകത്തില്ല. ഹലോ ഹലോ, സൗണ്ട് കേട്ടാലും വരത്തില്ല. അത് ഈ കണ്ടിരിക്കുന്നതും വരാൽ തന്നെയാണ്. വരാൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഇറക്കിയതാണ്. അതിനകത്ത് കാണാം അല്ലെ. ആ കിടപ്പണം കിടപ്പണം കിടപ്പണം. ഇവരൊക്കെ വരത്തില്ല, തൂണ്ട് അവിടെ കിടപ്പുണ്ടോ? ഞാൻ കാണിച്ചിരുന്നു, പക്ഷേ ആ ചെറുതായിട്ട് കാണാം, ലൈറ്റായിട്ട് കാണാൻ പറ്റും, ലൈറ്റായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ തീറ്റി എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവരൊരു
ഒരു 80 ഗ്രാം മുതൽ 100 ഗ്രാം വരെയുള്ള കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളാണ് മാസം പോലും ആയില്ല വന്നത്. പക്ഷേ 200 ഗ്രാം ടു 300 ഗ്രാം കുഞ്ഞുങ്ങളാണ്. ഇതിലും തിലാപ്പിയ കിടക്കുന്നത്. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേ നമുക്ക് ഒരു 300 കിലോ ടു 400 കിലോ അതിൽ കൂടുതൽ നമുക്ക് ഈ ടാങ്കിൽ കിട്ടത്തില്ല. ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഫുള്ള് പിന്നെ എയറേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത് ഇപ്പൊ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന പമ്പ് എന്താ HFE 120 എന്ന് പറഞ്ഞ പമ്പ് വഴി ഇങ്ങനെ 24 hours ഇവിടെ എയർ വരും. നിങ്ങൾക്ക് വെള്ളത്തിനധികം ആവശ്യമില്ല. ഓൾറെഡി ഉള്ള റീസൈക്കിൾ ചെയ്ത് നിൽക്കും. വെള്ളത്തിന് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഞാനൊരു ഒരു വേറെ ഡൗട്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ, ഒരു പുതിയൊരു സംരംഭകൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം അവർക്ക് എന്താ മീൻസ് ചെറിയൊരു ഫാമുമായിട്ട് ചെയ്യാൻ എന്തെല്ലാം എത്ര ഏകദേശം എത്ര രൂപ വേണ്ട വരും നിങ്ങളുടെ എക്സ്പീരിയൻസ്? നമുക്ക് ആ വെള്ളത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ ഒരു ചെറിയൊരു പോണ്ട് ചെയ്യാൻ അവരുടെ വീടോട് ചെറിയൊരു പോണ്ട് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു 60 to 70 രൂപയ്ക്കകത്ത് നമുക്ക് മിഷനെ കാര്യങ്ങൾ ഇതല്ല. കാരണം ഇതിന് എപ്പോഴും വേണ്ടത് ഇതിന് എയർ കൊടുക്കാനുള്ള മോട്ടോർ വേണം. അല്ലാതെ നമുക്കൊന്നും ഇതിനകത്ത് വരത്തില്ല ഈ ഒരു സിസ്റ്റത്തിൽ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ കുറച്ച് വെറും വെള്ളത്തിൽ മാത്രം ഇട്ട് വളർത്തുവാണെങ്കിൽ നമുക്ക്. ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഒരുപാട് പേര് നിർത്തിപ്പോന്നു. അപ്പൊ അത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിട്ട് സമയം നമ്മുടെ ആ ഒരു കൊറോണ സമയം വന്നപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് വിജയിക്കാം, ഇതിപ്പോ മീൻ വന്നു വിറ്റു കാശ് കിട്ടുന്നത്. അതുപോലെ അല്ല, ഇത് നമുക്ക് നല്ല ഹാർഡ് വർക്ക്. ഈ ഹാർഡ് വർക്കിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിന്റെ കിട്ടും. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിപ്പോ സെയിലുണ്ട്. ഇതെല്ലാം സെയിൽ കണ്ടുപിടിക്കണം, ഇതിനെല്ലാം മാർക്കറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇത്രയും മീനുകളുണ്ട്. ഇപ്പൊ തന്നെ എനിക്കൊരു 3.5 ടണ്ണ് മേലിൽ മീൻ കിടപ്പുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി. സെയിൽ ഡെയിലി നമ്മളിപ്പോ ഇവിടെ തന്നെ റീറ്റെയിലായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെയിലി 30-40 കിലോ വെച്ച് ഡെയിലി പോകുന്നുണ്ട്. നമ്മളിപ്പോ സെയിൽ ചെയ്ത് മുന്നോട്ട് ഇപ്പൊ രാവിലെ മുതൽ നമ്മൾ സെയിൽ തുടങ്ങിയ ഒരു ഉച്ചയോടുകൂടി പരിപാടി തീരും അല്ലേ. അപ്പോ കണ്ടല്ലോ നമ്മുടെ ChackMark ഫാമിനെ പറ്റി കണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ മറക്കണ്ട, വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നേരെ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ChackMark-നകത്തായിരിക്കും ആണ് എൻഡ് ചെയ്യുന്നത്. വന്ന റൂട്ടിൽ ഡയറക്റ്റ് വന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് പോയി കഴിച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് പിൻ ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ ശരി, മറക്കണ്ട, ജീവിച്ചാന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ജീവിച്ചാന്റെ വേണോ ChackMark-ന്റെ നമ്പറല്ലേ? ജീവിച്ചാന്റെ നമ്പർ ഉണ്ട്, പിന്നെ ഇദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട്. നമ്മൾ ഇദ്ദേഹത്തിന് ഒരു താങ്ക്സ്. നമ്മുടെ കൂടെ കട്ടയ്ക്ക് എന്നെ വിളിച്ച് 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 എല്ലാം കൊണ്ട് ഞാൻ ഒരുപാട് തിരക്കാണ്. അപ്പൊ തിരക്കിന്റെ ഇടയ്ക്ക് വന്ന് എന്തായാലും ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്ന മിസ്റ്റർ ജീവിച്ചാനും നമ്മുടെ ഉണ്ണിക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോ കുഞ്ഞിനും സ്പെഷ്യൽ താങ്ക്സ്. വേറെ കല കുഞ്ഞിന്റെ ഇവാൻ, ഇവാനും താങ്ക്സ്. അപ്പൊ പൊക്കോട്ടെ, അങ്കിൾ പോകട്ടെ, പരിപാടി നിർത്തിക്കോട്ടെ. ഏഹ്, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്കിളെ മക്കൻ്റെ അടുത്തായിരിക്കും അല്ലേ. അപ്പൊ ശരി, വീണ്ടും അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് ബൈ. മറക്കണ്ട, ChackMark ഇവിടെ വന്ന് ഫിഷൊക്കെ വാങ്ങിക്കുമ്പോൾ അടുത്ത ലൊക്കാലിറ്റിയിൽ നമുക്ക് എന്താ പറയുക, ഇപ്പൊ നമുക്ക് ഈ ചിറ്റാർ സുഖത്തോടെ ഏരിയയിലുള്ള എല്ലാ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഫാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, നല്ല നീറ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വന്നാലും നിങ്ങൾക്കും അതുപോലെ ഫാം ടൂറിസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. മറക്കണ്ട ChackMark, പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തവരൊക്കെ ഫോളോ ചെയ്തോണം. മില്ലുകാരൻ മറക്കണ്ട, യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഗുഡ് ബൈ, കാണാം.